തിരഞ്ഞെടുപ്പടുക്കുമ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സ്ഥലപ്പേരുകളുണ്ട്. റായ്ബറേലി, അമേഠി, ഹാസൻ. ദേശീയ നേതാക്കൾ മത്സരിക്കുന്നതുകൊണ്ടോ കാലങ്ങളായി ഒരേ വ്യക്തി തന്നെ ജയിച്ചു കയറുന്നതുകൊണ്ടോ സ്റ്റാർ പദവി ലഭിച്ച മണ്ഡലങ്ങൾ. രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന ഈ VIP മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം എന്നതാണ് വാരാണസിയുടെ പ്രത്യേകത. 2014 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കന്നി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുത്തത് വഡോദരയും വാരാണസിയുമായിരുന്നു. ആം ആദ്മി പാർട്ടിയിലെ അരവിന്ദ് കെജ്രിവാളിനെയാണ് മോദി പരാജയപ്പെടുത്തിയത്. ആദ്യകാലത്ത് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലത്തിൽ നിന്ന് 1967 ജയിച്ചു കയറിയത് ഒരു CPM സ്ഥാനാർത്ഥിയായിരുന്നു, സത്യനാരായൺ സിംഗ്. 2004 തിരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ 1991 മുതൽ BJP മണ്ഡലം. 2019 5.81 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് മോദി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണയും നരേന്ദ്രമോദി തന്നെയാണ് BJP സ്ഥാനാർത്ഥി. ഏത് സംസ്ഥാനത്താണെന്നൊന്നും അറിയില്ലെങ്കിലും VIP മണ്ഡലം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് റായ്ബറേലി. 1951 മുതൽ ഇതുവരെ 3 തവണ മാത്രമാണ് കോൺഗ്രസ് അവിടെ പരാജയം രുചിച്ചത്. 2019 ഉത്തർപ്രദേശിൽ BJP തരംഗം ആഞ്ഞടിച്ചപ്പോഴും ഒപ്പം നിന്ന കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട. നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന വിശേഷണം കൂടിയുണ്ട് റായ്ബറേലിക്ക്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറ്റ് പാർട്ടികൾ രാജ്യത്താകമാനം പ്രചരണ വിഷയമാക്കാറുമുണ്ട്. സ്വാതന്ത്ര്യസമര നേതാവും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവുമായിരുന്ന ഫിറോസ് ഗാന്ധിയാണ് മണ്ഡലത്തിന്റെ ആദ്യ MP. ഇന്ദിരാഗാന്ധി 3 തവണ ലോക്സഭയിലെത്തിയതും ഇതേ മണ്ഡലത്തിൽ നിന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി, കൃത്യമായി പറഞ്ഞാൽ 2004 മുതൽ, സോണിയാഗാന്ധിയാണ് മണ്ഡലത്തിന്റെ മുഖം. റായ്ബറേലി പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രസിദ്ധമാണ് ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലം, കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം. റായ്ബറേലി പോലെ തന്നെ നെഹ്റു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട അമേഠി മണ്ഡലം, സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും മത്സരിച്ച മണ്ഡലം. 1967 കോൺഗ്രസിന്റെ വിദ്യാധര വാജ്പേയിയെ പാർലമെന്റിലേക്ക് അയച്ചതോടെയാണ് അമേഠിയിലും ജനങ്ങൾ തെരഞ്ഞെടുപ്പ് യാത്ര ആരംഭിച്ചത്. 1999 അമേഠിയിൽ നിന്നാണ് സോണിയ ലോക്സഭയിലെത്തുന്നതും. പിന്നീട് 2004 മുതൽ 3 തവണ MP ആയത് രാഹുൽ ഗാന്ധിയാണ്. 2014 രാഹുൽ തോൽപ്പിച്ചത് BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയെയായിരുന്നു. എന്നാൽ 2019 സ്മൃതി പകരം വീട്ടി. 55,000 വോട്ടുകൾക്ക് രാഹുലിനെ തോൽപ്പിച്ച് സ്മൃതി മണ്ഡലം പിടിച്ചു. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം എന്ന ധാരണ കൂടിയാണ് സ്മൃതി ഇറാനി അന്ന് തിരുത്തിക്കുറിച്ചത്. ഇത്തവണയും സ്മൃതിയും രാഹുലും തമ്മിൽ തന്നെയാണ് പോരാട്ടം. എന്നാൽ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP സ്ഥാനാർത്ഥിയല്ല സ്മൃതി. 1977 ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗും 1998 BJP സഞ്ജയ് സിംഗും മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ പോലെ BJPക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിലെ വഡോദര. ആദ്യകാലത്ത് കോൺഗ്രസിന് പ്രാമുഖ്യമുണ്ടായിരുന്ന മണ്ഡലത്തിൽ 90s മുതലാണ് BJP വെന്നിക്കൂടി പാറിച്ചത്. 1991 BJP ജയിച്ചെങ്കിലും 96 മണ്ഡലം കോൺഗ്രസിനൊപ്പം നിന്നു. എന്നാൽ 98 തിരികെ എത്തിയ BJPക്ക് പിന്നീട് ഒരു തോൽവി ഉണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ആദ്യ 5 MPമാരിൽ 2 പേരും വഡോദരയിൽ നിന്നാണ്. 2014 നരേന്ദ്രമോദിയും 2019 രഞ്ജൻ ബെൻ ഭട്ടും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി, നിലവിലെ ആഭ്യന്തരമന്ത്രിയും മുൻ BJP അധ്യക്ഷനുമായ അമിത്ഷാ, ഇവരെല്ലാം ഗാന്ധിനഗറിൽ മത്സരിച്ച് ജയിച്ചവരാണ്. കോൺഗ്രസിന്റെ സോംചന്ദ് ഭായ് സോളങ്കിയാണ് 1967 രൂപീകരിക്കപ്പെട്ട മണ്ഡലത്തിന്റെ ആദ്യ MP. 89 വരെ കോൺഗ്രസിന് മാത്രമായിരുന്നു ജയം. എന്നാൽ 89 മുതൽ ഇങ്ങോട്ട് BJPക്കാണ് തുടർച്ചയായ വിജയം. 98 മുതൽ 2019 വരെ 20 വർഷത്തോളം LK അദ്വാനി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അമിത്ഷായാണ് സിറ്റിംഗ് MP. ബാരാമതി എന്നാൽ പവാർ കുടുംബം എന്നാണ്. കഴിഞ്ഞ 50 വർഷമായി പവാർ കുടുംബങ്ങളെ അല്ലാതെ മറ്റാരെയും വിജയിപ്പിക്കാത്ത മണ്ഡലം. 1991 മുതൽ ഇടയിൽ 2 വർഷമൊഴിച്ചാൽ ബാക്കി വർഷം അത്രയും ഭരിച്ചത് ശരത് പവാറും അജിത് പവാറും സുപ്രിയ സുലെയും. 2009 മുതൽ അജിത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയാണ് മണ്ഡലത്തിന്റെ മുഖം. NCPയിൽ പിളർപ്പുണ്ടായ സാഹചര്യത്തിൽ VIP മണ്ഡലം എന്നതിനപ്പുറമുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഇത്തവണ മണ്ഡലത്തിനുണ്ട്.
അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് ബി ജെ പി സ്ഥാനാർത്ഥി. സിറ്റിംഗ് എം പി ആയ സുപ്രിയ സുലെയാണ് എതിർപക്ഷത്ത്. അജിത് പവാറും ശരത് പവാറും നേർക്കുനേരെത്തുമ്പോൾ ബാരാമതി ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. മധ്യപ്രദേശിലെ 29 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുണ. വിജയരാജ് സിന്ധ്യ, മാധവറാവു സിന്ധ്യ, ശേഷം മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിങ്ങനെ കാലങ്ങളായി സിന്ധ്യ കുടുംബം പാർലമെന്റിലേക്ക് എത്തുന്ന കോൺഗ്രസ് ചായവുള്ള മണ്ഡലം. യാദവ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം. 2002 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ 2019 പക്ഷേ ബി ജെ പിയുടെ കൃഷ്ണപാൽ യാദവിനോട് പരാജയപ്പെട്ടു. ഈ പരാജയത്തിനും തുടർന്നുള്ള കോൺഗ്രസിലെ പ്രക്ഷോഭത്തിനും ശേഷം ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു. നിലവിൽ കേന്ദ്ര വ്യോമയാന മന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ കോൺഗ്രസിൽ നിന്ന് അരുൺ യാദവാണ് മത്സരരംഗത്ത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ ശക്തി കേന്ദ്രമാണ് മധ്യപ്രദേശിലെ തന്നെ ചിന്ദ്വാര മണ്ഡലം. 9 തവണയാണ് കമൽനാഥ് ചിന്ദ്വാര മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 1980 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 97 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കമൽനാഥ് പരാജയത്തിന്റെ രുചി അറിഞ്ഞത്. ബി ജെ പിയുടെ സുന്ദർലാൽ പട്ടുയോടാണ് കമൽനാഥ് തോറ്റത്. 2019 മകൻ നകുൽനാഥ് കളത്തിലിറങ്ങും വരെ കമൽനാഥാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 29 ലോക്സഭാ മണ്ഡലങ്ങളിൽ 28 ബി ജെ പി തൂത്തുവാരിയപ്പോൾ ചിന്ദ്വാര മാത്രം നകുൽനാഥിലൂടെ കോൺഗ്രസിനൊപ്പം നിന്നു. ഇത്തവണയും നകുൽനാഥ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മണ്ഡലം എന്ന പേരിലാണ് കർണാടകയിലെ ഹാസൻ വി ഐ പി മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 5 തവണ അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. പ്രജ്വാർ രേവണ്ണയാണ് സിറ്റിംഗ് എം പി. ആദ്യകാലത്ത് കോൺഗ്രസിനോടും 90s ശേഷം ജനതാദളിനോടും ആഭിമുഖ്യം കാണിക്കുന്ന മണ്ഡലമാണ് ഹാസൻ. 90s ശേഷം 1999 മാത്രമാണ് കോൺഗ്രസിന് മണ്ഡലം പിടിക്കാനായത്. മുൻപ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന നാഗ്പൂർ കഴിഞ്ഞ 2 തവണയും ബി ജെ പിക്കൊപ്പമാണ്. 2014 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇവിടെ നിന്നും പാർലമെന്റിലെത്തി. ഇത്തവണയും ഗഡ്കരി തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അടുത്തിടെ രാജിവെച്ച പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് 1996 തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. എന്നാൽ 98 മുതൽ 2013 വരെ കോൺഗ്രസ് നേതാവും യു പി എ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയുമായിരുന്ന വിലാസ് റാവു മുത്തംവാർ എം പി ആയി. നിലവിൽ മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷനായ നാനാ പഠോളയായിരുന്നു 2019 ഗഡ്കരിയുടെ മുഖ്യ എതിരാളി. ഒരു കാലത്ത് കോൺഗ്രസ് ജനതാ പാർട്ടി പോരിന് പേരുകേട്ട ലോക്സഭാ മണ്ഡലമാണ് മാണ്ഡ്യ. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണ ആദ്യകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണിത്. 2014 ജെ ഡി എസിന് അനുകൂലമായി വിധിയെഴുതിയെങ്കിലും 5 വർഷത്തിനപ്പുറം മാണ്ഡ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിമറിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടി സുമലത ജെ ഡി എസിന്റെ നിഖിൽ കുമാരസ്വാമിയെ ബഹുദൂരം പിന്നിലാക്കി വിജയം കൈപ്പിടിയിലൊതുക്കി. 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സിറ്റിംഗ് എം പി ആയ സുമലത പാർലമെന്റിലെത്തിയത്. കോൺഗ്രസ് നേതാവും സുമലതയുടെ ഭർത്താവുമായ അന്തരിച്ച അംബരീഷും മണ്ഡലത്തെ 2 തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്.